സമുദ്രങ്ങളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടാണ് ലോക സമുദ്രദിനം ആചരിക്കുന്നത്. സമുദ്രങ്ങളുടെ പുനരുജ്ജീവനത്തിന് കൂട്ടായ പ്രവർത്തനം എന്ന സന്ദേശവുമായിട്ടാണ് ഇത്തവണ ലോക സമുദ്രദിനം ആചരിക്കുന്നത്. സമുദ്രത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ചും അവ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ ദിനം. എല്ലാ വർഷവും June 8 ലോക സമുദ്രദിനമായി ആഘോഷിക്കുന്നത്. മനുഷ്യന്റെ കടന്നുകയറ്റങ്ങളിലൂടെ സമുദ്രത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുക, സമുദ്ര സംരക്ഷണത്തിനായുള്ള കൂട്ടായ്മകൾ രൂപീകരിക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ഭാഗമായി UN ലക്ഷ്യമിടുന്നത്. സമുദ്രങ്ങളുടെ പുനരുജ്ജീവനത്തിന് കൂട്ടായ പ്രവർത്തനം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ഭൗമ ഉച്ചകോടിയിലാണ് June 8 ലോക സമുദ്രദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. 1992 June 8 കാനഡയിലാണ് ആദ്യമായി സമുദ്രദിനം ആചരിച്ചത്. 2008 ഐക്യരാഷ്ട്ര സംഘടന ഇത് ഔദ്യോഗികമായി അംഗീകരിച്ചു. കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചാണ് ദിനാചരണം ഇത്തവണ കൂടുതൽ ശ്രദ്ധയൂന്നുന്നത്. നമ്മുടെ സമുദ്രങ്ങൾ പരിസ്ഥിതി നാശത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും അതിനെതിരായ പോരാട്ടങ്ങൾക്കും ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ദിനാചരണം പ്രാധാന്യം നൽകുന്നുണ്ട്. നമ്മുടെ ഉപജീവന മാർഗം നിലനിർത്തുന്നതിൽ സമുദ്രങ്ങളുടെ പ്രധാന പങ്കിനെക്കുറിച്ചും അവ നാശത്തിൽ നിന്ന് തടയേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നതാണ് സമുദ്രദിന ആചരണം. സമുദ്രങ്ങൾ നമ്മുടെ ഗ്രഹത്തിന്റെ ശ്വാസകോശവും ഭക്ഷണത്തിന്റെയും മരുന്നിന്റെയും പ്രധാന ഉറവിടവും ജൈവമണ്ഡലത്തിന്റെ നിർണായക ഭാഗവുമാണെന്ന് UN വിലയിരുത്തുന്നു. സമുദ്രങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ച് കേരളത്തിലുൾപ്പെടെ ആധികാരികമായ പഠനങ്ങൾ നടന്നു വരുന്നുണ്ട്. 2018 പ്രളയത്തിനുശേഷം സമുദ്രജലത്തിൽ മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ അളവ് കൂടിയതായി പഠനങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നാണ് പ്ലാസ്റ്റിക് മാലിന്യം. ഇതോടൊപ്പം തീരമിടിച്ചിൽ ഉൾപ്പെടെയുള്ളവ കേരളം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ്. ന്യൂസ് ബ്യൂറോ ചവറ.